ബിനോയ് വിശ്വം, താങ്കൾ ഇപ്പോൾ രാജ്യസഭാംഗമാണ്. ഇനി നിയമനിർമ്മാണ സഭയിൽ ബി ജെ പിയുടെ സ്വാധീനം കൂടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വലിയ സംസ്ഥാനങ്ങളിലാണ് അധികാരത്തിലേക്ക് വരുന്നത്. രാജ്യസഭയിൽ അടക്കം ഒരു അപ്രമാദത്തിലേക്ക് ബി ജെ പി വരുന്നൊരു സാഹചര്യം, വരും ദിവസങ്ങളിൽ അവർ ഫ്രീസറിലോട്ട് വെച്ച പല ബില്ലുകളും പുറത്തെത്തിക്കാൻ കാരണമാകും. ഇത് പ്രതിപക്ഷം എന്ന നിലയിൽ താങ്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അതിൻ്റെ യാഥാർത്ഥ്യമാണ്. കാരണം പാർലമെൻറ്റിനെ ബി ജെ പി തരുമ്പോൾ മാനിക്കുന്നില്ല. രാജ്യസഭയാകട്ടെ ലോക്സഭയാകട്ടെ, പാർലമെൻ്ററി വ്യവസ്ഥയുടെ ഒരു മാനദണ്ഡങ്ങളെയും കൂട്ടാക്കാത്തൊരു പാർട്ടിയാണ് ബി ജെ പി. ചർച്ചകൾക്കുള്ള സ്കോപ്പ് ഇല്ല അവിടെ. അവിടെ ബി ജെ പിയുടെ മെമ്പർമാർ അംഗബലത്തിൻ്റെ കരുത്തിൽ ശബ്ദമുണ്ടാക്കി അവർക്കെന്താണോ ഇഷ്ടമില്ലാത്തത് അതൊന്നും മിണ്ടാൻ പോലും സമ്മതിക്കാറില്ല. ഒരിക്കലും അത് പ്രകസസ് ആയിരുന്നു, പിന്നെ അത് അദാനിയായി. അങ്ങനെ അവർക്ക് രക്ഷിക്കേണ്ടത് രക്ഷിക്കാൻ വേണ്ടിയും അവർക്ക് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും വേണ്ടിയുള്ള ഒരു പ്രഹസനവേദിയായി, കയ്യൂക്കിൻ്റെയും ശബ്ദത്തിൻ്റെയും പ്രഹസനവേദിയായിട്ട് അവർ എത്രയോ കാലമായിട്ട് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു പാർലമെൻറ്റിൻ്റെ. ആ പ്രവണതയുള്ള ബി ജെ പി തീർച്ചയായിട്ടും ആ പ്രവണത വീണ്ടും ശക്തിയോടുകൂടി ആവർത്തിക്കും എന്ന ഉറപ്പെനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തെ ആളുകൾ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രതിപക്ഷ ശബ്ദം, അത് ജനങ്ങളുടെ ശബ്ദമാണ്, ആ ശബ്ദം ഉയർത്തിപ്പിടിക്കാനും അത് കേൾപ്പിക്കാനും വേണ്ടി എല്ലാ പാർലമെൻ്ററി നോംസും എല്ലാ പാർലമെൻ്ററി വ്യവസ്ഥകളും എല്ലാ പാർലമെൻ്ററി പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഇരട്ടി അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഇതിൻ്റെ അനുഭവം എന്നാണ് എൻ്റെ വിശ്വാസം.